ജൂലൈ 4, വിശുദ്ധ ഉൾഡ്രിക്. ഹുഗ്ബാൾട്ട് എന്ന ഒരു ജർമ്മൻ പ്രഭുവിന്റെ മകനാണ് ഉൾഡ്രിക്. ബാല്യത്തിൽ ആരോഗ്യം മോശമായിരുന്നെങ്കിലും ജീവിതക്രമവും മിതത്വവും അദ്ദേഹത്തെ ദീർഘായുഷ്മാനാക്കി. വിശുദ്ധ ഗലാലിന്റെ ആശ്രമത്തിലും ഓസ്ബർഗ് മെത്രാന്റെ സംരക്ഷണത്തിലും വിദ്യാഭ്യാസം നടത്തി വൈദികനായി. 924 ഓസ്ബർഗിലെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മെത്രാനായ ശേഷം ജനങ്ങളുടെ ആത്മീയകാര്യങ്ങൾ നിർവഹിക്കുക മാത്രമല്ല, ലൗകിക അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിലും അദ്ദേഹം ഉത്സുകനായിരുന്നു. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കത്തീഡ്രലിലെ കാനോന നമസ്കാരത്തിൽ പങ്കെടുത്തു പോന്നു. അതിനുശേഷം സ്വന്തമായ പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നു. രാവിലെ മരിച്ചവർക്ക് വേണ്ടി ഒപ്പീസ് ചൊല്ലിയ ശേഷം വിശുദ്ധ കുർബാനയ്ക്കും സന്നദ്ധനായിരുന്നു. എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞാണ് പള്ളിയിൽ നിന്ന് പോന്നിരുന്നത്. അവിടെ നിന്ന് ആശുപത്രിയിൽ പോയി രോഗികളെ ആശ്വസിപ്പിക്കുമായിരുന്നു. ദിനം പ്രതി 12 പേരുടെ പാദങ്ങൾ കഴുകി സമൃദ്ധമായ ധർമ്മം നൽകിയിരുന്നു. സന്ധ്യാസമയത്തിന് മുമ്പാണ് തുച്ഛമായ ഭക്ഷണം കഴിച്ചിരുന്നത്. താൻ ഉപവസിക്കുമ്പോൾ അപരിചിതർക്ക് മാംസം നൽകിയിരുന്നു. വൈക്കോലിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഈ പ്രാർത്ഥനകളുടെയും പ്രായശ്ചിത്തങ്ങളുടെയും ഇടയ്ക്ക് രൂപതാ ജോലികളൊന്നും മുടക്കിയിരുന്നില്ല. ഓരോ വർഷവും രൂപത മുഴുവൻ സന്ദർശിച്ചിരുന്നു. വിശുദ്ധ അംബ്രോസിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ അദ്ദേഹം യഥാവിധി പുനർനിർമ്മിച്ചു. അതിനുശേഷം മെത്രാൻ സ്ഥാനം രാജിവെക്കാൻ ശ്രമിച്ചെങ്കിലും മാർപ്പാപ്പ സമ്മതിച്ചില്ല. അങ്ങനെ 50 കൊല്ലം രൂപതാഭരണം നടത്തി. 80-ാമത്തെ വയസ്സിൽ 973 ജൂലൈ 4 അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. പ്രാർത്ഥന: തന്റെ അധികാരത്തിൻ കീഴിലുള്ള രൂപതയിലെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ നയിച്ചിരുന്നപ്പോഴും ഉപവാസത്തിലും പ്രാർത്ഥനയിലും അതീവ ശ്രദ്ധ പുലർത്തിയ വിശുദ്ധ ഉൾഡ്രിക്കെ, സഭയെ നയിക്കുന്നവർ അങ്ങയുടെ മാതൃക പിന്തുടരുവാനായി പ്രാർത്ഥിക്കണമേ.